ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടതുപോലെ ഒരു ബൗൺസിങ് എഫക്റ്റ് കൊടുത്തിട്ട് ഒരു ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ടാക്കാനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പിക്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിക്സ് എല്ലാം ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫിൽ സ്ക്രീൻ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ അത് നമ്മളെ എഫക്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ സെറ്റായിട്ട് നിൽക്കുന്നത് കാണാം. അത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സൂം ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ എല്ലാ ഇമേജസും സെൻറ്ററിലേക്കൊക്കെയാണ് ആക്കി കൊടുക്കുന്നത്. നമ്മളെ വേണ്ട പൊസിഷനിൽ ആക്കി കൊടുത്താൽ മതി. എല്ലാ പിക്കും ഫിൽ സ്ക്രീൻ ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി സൂം ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത് സെൻറ്ററിലേക്കാക്കി വെച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇനി ചെയ്യാനുള്ളത് ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആഡ് എഫക്റ്റ് എടുക്കുക. അതിലേക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഓഷിലേറ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അതാണ് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ആംഗിൾ എന്ന് പറഞ്ഞ് കാണാം. ആ ആംഗിൾ നമ്മളൊന്ന് ഒരു 300 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു മൂവിങ്ങിൻ്റെ ഒരു ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യൂ. അതിനായിട്ട് ഞാൻ 300 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതിലെ മാഗ്നിറ്റ്യൂഡ് ഒരു 30 ആയിട്ടും അതിൻ്റെ ഫേസ് എന്നുള്ളത് ഒരു 0.10 ആയിട്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു എഫക്റ്റ് ആഡ് ചെയ്യാണ്. അതിനായിട്ട് ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലർ എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുത്ത് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മളിനി ബൗൺസിങ് എഫക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇമേജിൻ്റെ ഫസ്റ്റിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് അതിനുശേഷം ഒരു 30 സെക്കൻഡ് വിട്ടിട്ട് വേറൊരു കീ ഫ്രെയിം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റിലെ കീ ഫ്രെയിം ഒന്നതാ ഇതുപോലെ നമ്മൾ ആ ഇമേജ് ഒന്ന് മൂവ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം സെൻറ്ററിലേക്കായിട്ട് ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട, ഇത് തന്നെ എന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ ഇമേജിലും ഇനി നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഇമേജിൻ്റെ ഫസ്റ്റിലായിട്ട് ഒരു 30 സെക്കൻഡ് ഇടവിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നടുവിലായിട്ട് ഞാനിപ്പം ചെയ്തതുപോലെ ഗ്രാഫ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഗ്രാഫിൻ്റെ വേവ് ലെങ്ത് ഒക്കെ നിങ്ങൾ നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സെറ്റ് തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. അതിനായിട്ട് ഇതാ ഞാൻ രണ്ടാമത്തെ ഇമേജ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് തരികയാണ്. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്താൽ മതി. രണ്ടാമത്തെ ഇമേജിൻ കീ ഫ്രെയിം 2 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മേത്തിലേക്ക് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുവിലേക്ക് ആക്കിയിട്ട് ഗ്രാഫ് എടുത്തിട്ട് അതൊന്ന് ഗ്രാഫ് കോപ്പി ചെയ്യണം. നേരത്തെ ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്യാണ്. അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഈ രണ്ടാമത്തെ പിക്കിലും ഇതേ ഗ്രാഫ് തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് തന്നെയായിരിക്കും ഇത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. ഈ എഫക്ട്സ് എല്ലാം ഒന്ന് കോപ്പി എഫക്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള ഇമേജസിലൊന്ന് ആഡ് ചെയ്തും കൊടുക്കണം. വേറെ ഒന്നും ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനില്ല. ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമും 2 എഫക്ട്സും മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള എഫക്ട്സൊക്കെ നിങ്ങൾ ഞാനിപ്പം കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലുള്ളതൊക്കെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ഈ വീഡിയോനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള എലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്യുക. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലിങ്ക് എഫക്ട്സും കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു ഷേപ്പ് ആഡ് ചെയ്തിട്ട് എഫക്ട്സിൽ ബ്ലിങ്ക് എന്നുള്ളത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.